ഡിവൈഎഫ്ഐയുടെ ഒരു മുൻ നേതാവ് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നിരവധി പ്രാവശ്യമായി കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനെതിരായും സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിനെതിരായും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഞങ്ങളെന്താ പറഞ്ഞത്? നാട്ടിലെ ഗുണ്ട കൊട്ടേഷൻ മയക്കുമരുന്ന് മാഫിയകൾക്ക് കേരളത്തിലെ ഭരണകക്ഷി കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പേട്രണേജാണ്, രാഷ്ട്രീയ രക്ഷാകർത്തൃത്വമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ. സി പി എമ്മിൻ്റെ ഉന്നത നേതാവായ പി ജയരാജനെക്കുറിച്ചും, അതായത് അദ്ദേഹം ഇന്ന് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചുമാണ് ഡിവൈഎഫ്ഐ നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി അവർക്ക് ബന്ധമുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന വലിയ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മലയോരത്ത് കോറി മുതലാളിമാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെ ഇവർ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ സി പി എമ്മിനെ ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവ് പറയുന്നത്. കോറി മുതലാളിമാർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളെ മലയോര പ്രദേശത്ത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയി നിയമിക്കുന്ന തലത്തിലേക്ക് സി പി എം തരം താണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നിട്ട് ഈ മനു തോമസിനെതിരായി ഇപ്പം അദ്ദേഹത്തിൻ്റെ ജീവനും ഭീഷണിയാണ്. ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയാണ് ആരാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്നത്? വേറെ മയക്കുമരുന്ന് കേസുകളിലും സ്വർണം പൊട്ടിക്കൽ കേസുകളിലുമൊക്കെ പ്രതിയായ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമായ ആളുകൾ, ഒന്ന് ആകാശത്തില്ലങ്കേരി, രണ്ട് അർജുൻ ആയങ്കി. ആകാശത്തില്ലങ്കേരി ഇതിനു മുമ്പൊരു വെളിപ്പെടുത്തൽ നടത്തിയതാണ്. എന്താ വെളിപ്പെടുത്തിയത്? ഷുഹൈബ് വധത്തിൽ അല്ലേ സി പി എമ്മിന് പങ്കുണ്ട് എന്ന്. ആ ആളിപ്പോൾ സി പി എം ജയിച്ചാണെന്ന്, ആ ആളിപ്പോൾ പാർട്ടിയെക്കെതിരായി സംസാരിച്ചാൽ അത് അവസാനിപ്പിക്കാൻ അറിയാം എന്നുള്ള ഭീഷണിയുമായി വന്നിരിക്കുന്നു. അപ്പോൾ വീണ്ടും ആ പഴയ ആകാശത്തില്ലങ്കേരി, ഷുഹൈബ് വധത്തിന് പുറകിൽ സി പി എമ്മാണ് ഉണ്ടായിരുന്നത് എന്ന് വെളിപ്പെടുത്തിയ ക്രിമിനൽ കേസിലെ പ്രതിയായ ആകാശത്തില്ലങ്കേരി ഇപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഇവർക്കെല്ലാം കുടപിടിച്ചു കൊടുക്കുന്നത് മുഴുവൻ ഇവരാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് ഒരു മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവിനെതിരായി, ഈ എം സാജിർ എന്ന് പറയുന്ന നേതാവിനെതിരായി അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചു. ആകാശത്തില്ലങ്കേരിയുടെ ശബ്ദരേഖ ഹാജരാക്കി, മൂന്ന് പ്രാവശ്യം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. എന്താ നടപടി ഉണ്ടായത്? ഇദ്ദേഹം ആരോപണം ഉന്നയിച്ച ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച എം ഷാജിറിനെ സംസ്ഥാന സർക്കാർ സി പി എം യുവജന കമ്മീഷൻ്റെ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം കൊടുത്തു. എന്തെല്ലാമാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്? ആകാശത്തില്ലങ്കേരിക്ക് ട്രോഫി കൊടുത്ത നേതാവാണ് കേരളത്തിലെ യുവജന കമ്മീഷൻ്റെ ചെയർമാനായിരിക്കുന്നത്. സി പി എമ്മിൻ്റെ അടുത്ത തലമുറയാണ് ഇയാൾ. ഡിവൈഎഫ് വെറും സാധാരണക്കാരനല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളാണ് പറയുന്നത്. ഇപ്പോൾ യുവജന കമ്മീഷൻ ചെയർമാനായിരിക്കുന്ന ആൾക്ക് ഇതുപോലത്തെ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട്. ആകാശത്തില്ലങ്കേരി, ഈ കേസിൽ പ്രതിയായ ആകാശത്തില്ലങ്കേരിക്ക് ട്രോഫി സമ്മാനിച്ച ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി യഥാർത്ഥത്തിൽ ആരെയൊക്കെയാണ് വളർത്തുന്നത്?